പ്രിയപ്പെട്ടവരെ, രാത്രിയിൽ ഒരു സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് ഉറക്കം വരും, നമ്മൾ കയറി കിടന്നു ഉറങ്ങും. മനുഷ്യനല്ല അങ്ങനെ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഉറങ്ങാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരു ദിവസം പോലും ഉറങ്ങാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. 121 സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, ഇസ്രായേലിന്റെ പരിപാലകനായ ദൈവം മയങ്ങുന്നുമില്ല ഉറങ്ങുന്നുമില്ലെന്ന്. അപ്പൊ ഇങ്ങനെ മയങ്ങാതെ ഉറങ്ങാതെയൊക്കെ ഇരുന്ന് ദൈവത്തിന്റെ പരിപാടി എന്നാ? നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുന്നില്ലെന്ന്. അപ്പൊ നമ്മുടെ കാല് വഴുതാനുള്ള സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഉണ്ടെന്ന് ദൈവത്തിനറിയാം. ആ സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിൽ വരുമ്പോൾ കർത്താവ് നമ്മുടെ കരത്തിന് പിടിക്കുക, നമ്മൾ വഴുതി താഴെ വീഴാതിരിക്കുക. പലപ്പോഴും നമ്മൾ നിലയുറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ തകർന്ന് താഴെ വീഴുമോ എന്ന് ചിന്തിക്കുമാറുള്ള ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിൽ വരാറില്ലേ? ഉറച്ചു നിൽക്കാൻ നോക്കും തോറും ആടി ഉലഞ്ഞ് ആടി ഉലഞ്ഞ് നിലനിൽക്കാൻ കഴിയാതെ നമ്മൾ പലപ്പോഴും തകർന്നു പോകുമോ കർത്താവേ എന്ന് ചിന്തിക്കുന്ന ജീവിത സാഹചര്യങ്ങളില്ലേ? അവിടെയൊക്കെ നമ്മളെ തകരാതെ നിർത്തുന്നത് ആരാന്നറിയാവോ? സർവശക്തനായ ദൈവമാണ്. തീർന്നില്ല കേട്ടോ. നട്ടുച്ചയ്ക്ക് ടാറിട്ട റോഡിലൂടെ നടക്കേണ്ടി വരുമ്പോൾ അതിന്റെ ഒരു ഭീകരാവസ്ഥ നമുക്കറിയാം. നമ്മൾ വാടി തളന്നു പോവും, നമ്മൾ അവശരായി പോവും. പക്ഷെ സർവശക്തനായ ദൈവം പറയുക, ഭാരപ്പെടണ്ട, നിന്റെ ജീവിതയാത്രയിൽ നീ തളർന്നു പോകാനുള്ള സാഹചര്യങ്ങൾ നിന്റെ മുൻപിൽ വരുമ്പോൾ നീ തളരാതിരിക്കാൻ നിനക്ക് തണലായി ഞാൻ എന്നും നിന്റെ കൂടെയും. രാത്രി ഉറങ്ങാതെ നിന്റെ കാലുകൾ വഴുതാതെ പരിപാലിക്കുന്ന ദൈവം മാത്രമല്ല, പകൽ സമയത്ത് നട്ടുച്ച വെയിലത്ത് തകർന്ന് തരിപ്പണമായി തളർന്നു വീഴാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളുടെ മധ്യത്തിൽ തണലായി വെളിപ്പെടുന്ന ദൈവത്തിന്റെ കരുതലുകൾക്കായി ഇന്ന് രാവിലെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആ കർത്താവിന്റെ മുൻപാകെ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പ്രിയരെ, നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾക്ക് ആശ്വാസവും തണലുമായി ഞങ്ങളുടെ കാല് വഴുതാൻ സാധ്യതയുള്ളിടത്ത് ഞങ്ങളെ പിടിച്ചു നിർത്തുവാൻ കഴിയുന്ന ഒരു കാര്യത്തെ ഇന്ന് രാവിലെ ഞങ്ങൾ കാണുന്നു കർത്താവേ. നീ തുടർന്നും സഹായിക്കണമേ കർത്താവേ, അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ.